Hi friends, ellavarkkum 5G tech lekinte pudhiya video lekku swagatham. Appo nammal innu kaanan povunnathu ende kayil palaye tube aanu. Adhaayathu palaye kedaayi veetti kidakkunna palaye kedaayi tubeukal upayogichittu nalla adipoli oru lighting system nirmikkunna video aanu nammal kaanan povunnathu. Appo ningal channel aadhimayi kaanunna kootarakkanengil theerchayum subscribe cheyya, support cheyya. Ningal adhu pole enna video skip cheyada kaanuka. Appo njan ivide 2 adi tube aanu upayogikkunna 4 adi tube undu. Randum ore method aanu upayogikkunna. Ippo njan 2 adi tube upayogichittaanu nammal ivide cheythu kaanikkan povunnathu. Appo ningal video skip cheyada kaanuka. നമുക്കെന്തെയ്യാന്നേരെ വീഡിയോയിലേക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മോപ്പ് അതായത് ട്യൂബിൻ്റെ ഈ മുകളിലത്തെ ഈ വശം നമ്മൾ എന്ത് ചെയ്യണം റിമൂവ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഈ താഴത്തെ വശവും നമുക്ക് റിമൂവ് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ഇതിന് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇവിടെ തുണി ഉപയോഗിച്ച് പിടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുക അതായത് ഇതുപോലുള്ള ഗ്ലൗസ് ഇച്ചിരി കട്ടിയുള്ള ഗ്ലൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൊച്ചു കുട്ടികൾ ആരും ഇത് ശ്രമിക്കാതിരിക്കുക കുറച്ച് സേഫ്റ്റിയോടുകൂടി ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ഇതിൻ്റെ മോപ്പ് ഭാഗം നമ്മൾ ഇളക്കി കളയണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു പ്ലെയർ എടുത്തിട്ട് നമ്മൾ പതുക്കെ ചെയ്യണം അതുപോലെ നമ്മളിത് പൊട്ടാൻ സാധ്യത കൂടുതലാണ് അതുമാത്രമല്ല ഇതിനകത്തൊരു ചെറിയൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടാണ് നമ്മുടെ ട്യൂബ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടേ ഇത് ചെയ്യാവുള്ളൂ വളരെ സംഭവം ഡേഞ്ചറാണ് അതുപോലെ തന്നെ കണ്ണാടി ഉപയോഗിക്കണം അതായത് കണ്ണിലേക്ക് തിരക്കിയറിയാൻ കണ്ണാടി ഉപയോഗിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ സേഫ്റ്റിയോടുകൂടി ചെയ്യണം അപ്പോൾ ഇത് പതുക്കെ നമ്മൾ ഈ ക്ലിപ്പ് ഈ സൈഡിലുള്ള രണ്ട് ക്ലിപ്പുകൾ നമ്മൾ റിമൂവ് ചെയ്യണം കാണുന്ന പോലെ തന്നെ പതുക്കെ പതുക്കെ ചെയ്യാവുള്ളൂ ആവേശം പാടില്ല ഓക്കെ ഇപ്പം നമ്മൾ ഈ ക്ലിപ്പ് റിമൂവ് എടുത്ത് ഉണ്ടോ ഈ ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലത്തെ ക്ലിപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ചെറിയൊരു പോർഷൻ പുറത്തേക്ക് തെള്ളിയിരിക്കും ഒരു ചെറിയ ഗ്ലാസിൻ്റെ പോർഷൻ പുറത്തേക്ക് തെള്ളിയിരിക്കും ഈ പോർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇതങ്ങ് പൊട്ടിക്കണം ഇത് പൊട്ടിക്കുന്ന സമയത്ത് കണ്ണിൻ്റെ ഭാഗത്തേക്കോ ദേഹത്തേക്കോ ഇത് പിടിക്കാൻ പാടില്ല ചരിച്ച് നിങ്ങൾ ട്യൂബ് ചരിച്ച് പിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഈ ചരിച്ച് പിടിച്ചിട്ട് പതുക്കെ ഇത് പൊട്ടിക്കുക അപ്പോൾ ഇതിനകത്ത് ഗ്യാസ് റിമൂവ് ആവും കണ്ടോ അപ്പോൾ ഗ്യാസ് റിമൂവ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗം വെളുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിന് ഉൾഭാഗം പൊട്ടിക്കണം ഇതിനകം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കട്ടി കൂടിയ ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ തട്ടിയിട്ട് ഇതിനകത്ത് റിമൂവ് ചെയ്ത് പതുക്കെ പതുക്കെ ചെയ്യാവുള്ളൂ ഒരുപാട് സ്പീഡ് ചെയ്താൽ മൊത്തം പൊട്ടിപ്പോവും ഓക്കെ ഇപ്പോൾ അതാ ചെറിയൊരു ഹോൾ വീണിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഹോൾ കുറച്ച് വലുതാക്കി കൊടുക്കണം ഓക്കെ ഈ രീതിയിൽ നമ്മൾ ഹോൾ വലുതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനകത്തുള്ള ഈ സാധനം നമ്മൾ റിമൂവ് ചെയ്യുക പുറത്തേക്ക് ഓക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് വൈറ്റ് ഈ ഒരു ട്യൂബിനകത്ത് വന്നിരിക്കുന്ന വൈറ്റ് പൗഡർ ഉണ്ടല്ലോ ഈ ഒരു പെയിൻറ്റ് പോലത്തെ ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇതിനുവേണ്ടി നമ്മളിവിടെ ചരൽ എടുത്ത് വെച്ചിട്ടുണ്ട് ചരൽ നിങ്ങൾക്ക് കാണാം ഈ ചരൽ ഈ ഒരു പിടി ചരൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വലിയ പാറ കഷ്ണങ്ങളൊന്നും ഇതിനകത്ത് പാടില്ല അതായത് കല്ല് വലിയ പീസുള്ള കല്ലുകളൊന്നും പാടില്ല ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളമാണ് വെറും സാധാരണ വെള്ളം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ കാണുന്ന പോലെ തന്നെ സംഭവം ഒന്ന് കുലുക്കി കൊടുക്കുക നമ്മളിങ്ങനെ ഇതായി കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കുക അതായത് കുലുക്കി കൊടുക്കുക കുലുക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടോ ഗ്ലാസ് രൂപത്തിലായി അതായത് നല്ല പ്യുവറായിട്ട് ഗ്ലാസ്സായി മാറുന്നുണ്ടോ ആ വൈറ്റ് കളറെല്ലാം ഇളകിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഈ ചരൽ റിമൂവ് ചെയ്ത് കളയാം ശേഷം നമ്മൾ വെള്ളം കുറച്ച് ഒഴിക്കുക ഇതിനകത്തേക്ക് അപ്പോൾ വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഗ്ലാസ്സിനകത്ത് കണ്ടോ ഓക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് കഴുകുക നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് കണ്ടോ നമ്മുടെ ട്യൂബിൻ്റെ ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത പാർട്ട് അതായത് നമ്മുടെ ഇതിൻ്റെ ഒരു സൈഡാണ് നമ്മളിപ്പോൾ ഇളക്കിയിട്ടുള്ളത് ഇതിൻ്റെ മറു സൈഡ് നമ്മളിപ്പോൾ ഇളക്കാൻ പോവാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്ലൗസ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള തുണി ഉപയോഗിക്കുക അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ട്യൂബിൻ്റെ ഒരു സൈഡ് പിടിക്കുക നമ്മൾ പ്ലെയർ എടുക്കുക പ്ലെയർ കൊണ്ട് പതുക്കെ ഇത് റിമൂവ് ചെയ്യുക
We have removed the side of the side. We have clean the hole. We have set up the main. We have to do 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 the air bubbles. That is the accuracy shop. That is the air in the port. That is the accuracy shop. Air bubbles are in the air bubbles. We have to do the air bubbles. Now, here is the number of the Tirigi Akanam. Tirigi Vecchiale, Namaka Pagadi Bagam, number two bin Agatekum, Pagadi Portegarium. Pandava. In either the tight tie, Irikam and Ditum, Namaka leakage on the Meradigan. Namalil Narakam, Bona, the Vellak and Narakimbum, leakage Veradigan and Namakandia, MC Lubechate, that is MC Lubechate, Namakotichurka. By MC mixing the chair under type Pirigamera on the Pachakalarum, or a black color Arigamera. Avisha the Nedithan Shasham, Tandore Alavitha Nedica, or a Alavitha. We mix it. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതായത് 20 മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ ഒരിടത്ത് കീപ്പ് ചെയ്യാം ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത പരിപാടി ചെയ്യുന്നത് അപ്പോൾ ഗയ്സ് നമ്മൾ 3 പീസ് ഇപ്പോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതായത് നിങ്ങൾ കാണാം 3 എണ്ണം നമ്മൾ എംസിയിൽ ഒട്ടിച്ച് 3 എണ്ണം ഇതുപോലത്തെ 3 ട്യൂബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തത് ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാ ഇത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കണം അതിനായിട്ട് ഞാൻ ഇപ്പോ ഇവിടെ തൽക്കാലം ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാസ്ക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടാണ് ഇനി നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് മൂന്നെണ്ണം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാ പി വി സി പൈപ്പിൻ്റെ മൂന്ന് ടി കണക്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു അളവ് നമുക്കിതിലേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൂന്നെണ്ണവും ട്യൂബ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഫിക്സ് ചെയ്യണം ഓക്കെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ കൂടാതെ നമ്മളിവിടെ മൂന്ന് ഓസ് ചെറിയ ഓസ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് അതായത് എയർ ഇതുവഴി കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൂടെ എയർ കണക്ട് ചെയ്യണം അതായത് എയറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓസ് അപ്പോൾ ഈ എയർ ഇതിലേക്കൂടെ കടന്നു വരാൻ വേണ്ടി നമ്മുടെ ഈ ഒരു കണക്ടറിനകത്തോട്ട് ഓസ് കണക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മൂന്നിലും ഇട്ട് കഴിഞ്ഞു ഓക്കെ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഹോസും നമ്മുടെ ഈ ഒരു ടീയുടെ ഉള്ളിൽ കൂടെ ടീയുടെ ഈ ഒരു പി വി സി ടീയുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഇതിലേക്ക് കൂടെ കടത്തിയെടുക്കണം ഒരു സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവന്നാൽ മതി അപ്പം നമ്മൾ ഈ രീതിയിൽ മൂന്ന് ഹോസിൻ്റെ ഈ ഒരു മറ അറ്റം നമ്മൾ ഇതുവഴി കടത്തി ഇപ്പുറത്തെത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇത് ആവശ്യം അനുസരണം നമ്മൾ ഇത് അടുപ്പിച്ച് വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കണം ഇനി അപ്പോൾ ഒട്ടിക്കുന്ന നമ്മൾ ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ ലെവൽ കറക്റ്റായിട്ട് നിർത്തിക്കൊണ്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മളിവിടെ ഗ്ലൂ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്ന് ട്യൂബിൻ്റെ അടിയിൽ നമ്മൾ ഗ്ലൂ ചെയ്തിട്ടുണ്ട് ഗ്ലൂ നല്ല രീതിയിൽ തന്നെ ചെയ്യുക ഗ്ലൂ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഉറപ്പ് കിട്ടും അപ്പോൾ ഈ ഗ്ലൂ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെക്കണം അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഒരു LED സ്ട്രിപ്പ് കൊടുക്കുക രാത്രി കാലങ്ങളിൽ നല്ല രസം ഉണ്ടാവും കാണാൻ അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുക ഒരു LED സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ മൂന്ന് ട്യൂബിനകത്തും LED സ്ട്രിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ LED സ്ട്രിപ്പ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ LED സ്ട്രിപ്പ് നമ്മൾ ഈ ലാസ്റ്റ് അതായത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ഒരു മൂന്നോ നാലോ ലെയറായിട്ട് ചുറ്റുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ പുറത്തുനിന്നുള്ള ഒരു പോർഷൻ അപ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് ലൈൻ ചുറ്റിയെടുക്കുകയാണ്
രാത്രി കാലങ്ങളിൽ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ടാകും കാണാൻ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു മൂന്നോ നാല്, അത് നിങ്ങൾ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പല കളറിൽ കത്തുന്ന എൽ ഇ ഡി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് അടിയിൽ ഒരു നാല് ലൈൻ വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ്. അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നെണ്ണത്തിനും, അപ്പോൾ നിങ്ങൾക്ക് കാണാം മൂന്ന് ട്യൂബിൻ്റെ അടിയിൽ നമ്മൾ ഈ സ്ട്രിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവർ ഔട്ട് ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫ്ലോറിൽ ഇപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മോട്ടർ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മോട്ടറിൻ്റെ ലൈൻ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ എൽ ഇ ഡി ബൾബിന് പവർ കൊടുക്കണം. അപ്പോൾ എൽ ഇ ഡി ബൾബിൻ്റെ പവർ കൊടുക്കാനായിട്ട് ഇവിടെ ഒരു അഡാപ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട് 12 വോൾട്ടിൻ്റെ. അപ്പോൾ ഈ അഡാപ്റ്ററിൻ്റെ ലൈന് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ചെറിയ. ആ ഹോൾ വഴിയിൽ നിന്ന് അകത്തേക്ക് കയറ്റി വിടുക. അപ്പോൾ ഈ ഒരു ഹോളിൽ കൂടെ നമ്മൾ ഇപ്പോൾ വയറുള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പവർ കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ എൽ ഇ ഡി ബൾബിൻ്റെ പവർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഓക്കെ, വർക്കിംഗ് കണ്ടീഷനാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചരലോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോണോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ പൂഴിമണ്ണാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഏത് രീതിയിലുള്ള മണൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്ത് നമുക്ക് ഇൻഡോർ പ്ലാനൊക്കെ വെച്ചിട്ട് വീട്ടിനകത്ത് സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് എന്താ, സ്റ്റോണ്, ഈ സൈസ് സ്റ്റോണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം നിറക്കണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോട്ടറ് കണക്ട് ചെയ്യണം. ഇപ്പോൾ എയർ പോകാനായിട്ട് നമ്മുടെ ഒരു പഴയ മോട്ടറ് എടുത്തിരിക്കുക, അക്വേറിയത്തിൻ്റെ എയർ ബബിൾസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മോട്ടറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഈ രീതിയിലുള്ള ഒരു കണക്ടർ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ലൈനിലേക്കും എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് വെള്ളം ആദ്യം നിറച്ച് കൊടുക്കുക. വെള്ളമാണ് നമ്മൾ ആദ്യം നിറയ്ക്കുന്നത്. അപ്പോൾ വെള്ളം ഇങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ മൂന്ന് ഗ്ലാസ്സിലും പകുതിയോളമാണ് വെള്ളം നിറയ്ക്കുന്നത്. അതായത് മുഴുവനായിട്ട് നിറയ്ക്കരുത്, പകുതിയോളം വെള്ളം നിറയ്ക്കുക. പകുതിയോളം വെള്ളം നിറച്ച് കണ്ട നിങ്ങൾ കണ്ടതിന് ശേഷം ഇതുപോലെ ഗ്ലിസറിൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ. ഗ്ലിസറിൻ പകുതി വെള്ളം നിറച്ചതിന് ശേഷം കുറച്ച് ഗ്ലിസറിൻ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. മൂന്നിനകത്തും ഒരേ ലെവലിൽ കുറച്ച് ഗ്ലിസറിൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ഒഴിച്ച് ഗ്ലിസറിൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മോട്ടറിൻ്റെ ലൈൻ കണക്ട് ചെയ്തിട്ട് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം.